വെൽക്കം ബാക്ക് കോവിഡ് വാക്സിൻ ഒരു േക്കാമെന്ന് കോടതി രേഖകളിൽ ആദ്യമായി സമ്മതിച്ച് ആസ്ട്രസെനക്ക കമ്പനി ഓക്സ്ഫോർഡ് ആസ്ട്രസെനക്ക വാക്സിൻ കോവിഷീൽഡ് വക്സേവ്രിയ എന്നീ ബ്രാൻഡ് നാമങ്ങളിലാണ് ആഗോളതലത്തിൽ വിപണിയിലിറക്കിയത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് വികസിപ്പിച്ച വാക്സിൻ മൂലം ഗുരുതരമായ പരിക്കുകളും മരണങ്ങളും ആരോപിച്ച് കമ്പനി ഒരു ക്ലാസ് ആക്ഷൻ വ്യവഹാരം നേരിടുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ആരോഗ്യപരമായ പുതിയ അറിവുകൾ വേഗത്തിൽ അറിയാൻ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ തീർച്ചയായും ഉപകാരപ്പെടും ആസ്ത്രസനക്ക വാക്സിൻ വായു വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയതായി നിരവധി കുടുംബങ്ങൾ കോടതിയിലെ പരാതിയിലൂടെ ആരോപിച്ചു വാക്സിനേഷനുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ എടുത്തുകാണിച്ചുകൊണ്ടുള്ള കമ്പനിയുടെ തുറന്നു പറച്ചിൽ നിലവിലെ നിയമയുദ്ധത്തിലെ ഒരു സുപ്രധാന സംഭവമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ ആസ്ത്രസെനയ്ക്ക് വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം മസ്തിഷ്കത്തിന് സ്ഥിരമായി ക്ഷതം സംഭവിച്ച ജാമിസ്കോട്ടാണ് ഈ കേസ് ആരംഭിച്ചത് ജാമിസ്കോട്ടിന്റെ രക്തം കട്ട പിടിക്കുന്നതും കുറഞ്ഞ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണവുമുള്ള ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രം ഫോർ അപൂർവ പാർശ്വഫലത്തിന്റെ ഗുരുതരമായ പ്രത്യാഘാതം സംഭവിക്കുന്നു യു കെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച നിയമപരമായ രേഖകളിൽ ആസ്ത്രസെനക്ക അതിന്റെ വാക്സിൻ വളരെ അപൂർവമായ കേസ് വിപുലമായ നിയമതർക്കങ്ങളെ തർക്കങ്ങളെ തുടർന്നാണ് ഈ തുറന്നു പറച്ചിൽ കൂടാതെ വാക്സിൻ പ്രേരിതമായ അസുഖമോ നിർദ്ദിഷ്ട കേസുകളിൽ മരണമോ കമ്പനി അംഗീകരിക്കുകയാണെങ്കിൽ ഗണ്യമായ പേ ഔട്ടുകൾക്ക് ഇടയാക്കും വ്യാപകമായ വാക്സിൻ വൈകല്യങ്ങൾ അല്ലെങ്കിൽ കാര്യക്ഷമതയുടെ അമിതമായ അവകാശവാദങ്ങളെ കമ്പനി എതിർത്തു കാരണം ആസ്ത്രസേനക്ക് ഓക്സ്ഫോർഡ് വാക്സിൻ ഇനി യു കെയിൽ നൽകില്ല പാൻഡമിക്കിനെ ചെറുക്കുന്നതിൽ സ്വതന്ത്ര പഠനങ്ങൾ അതിന്റെ ഫലപ്രാപ്തി കാണിക്കുന്നുണ്ടെങ്കിലും അപൂർവമായ പാർശ്വഫലങ്ങളുടെ ആവിർഭാവം നിയന്ത്രണ പരിശോധനയ്ക്കും നിയമ നടപടിക്കും പ്രേരിപ്പിച്ചു നിയമ നടപടികൾ പുരോഗമിക്കുമ്പോൾ ബാധിതരായ വ്യക്തികളും അവരുടെ കുടുംബങ്ങളും ന്യായമായ നഷ്ടപരിഹാരവും വാക്സിൻ മൂലമുണ്ടാകുന്ന ഫലങ്ങളുടെ അംഗീകാരവും തേടുന്നുണ്ട്